അസ്സാം വൈകും വരമത്തല്ലാ അലഹമില്ലാ വസ്ലാത്തു വസ്സലാ അല റസൂല്ല്ല അലാലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാജ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്ലാമിൽ എല്ലാ ആശയങ്ങളും വളരെ വ്യക്തതയുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളെന്ന് പറയുന്നത് അതിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അവനെ മാത്രം ആരാധിക്കുക എന്ന ഏകദൈവ വിശ്വാസം അഥവാ തൗഹീദ് അത് വളരെ സുതാര്യമാണ് വളരെ ആർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ഒരാശയമാണ് കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവൻ പഠിച്ചു പരിപാലിക്കുന്നത് ഏകനായ അള്ളാഹുവാണ് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നത് യാഹന്നു റബ്ബക്കും വല്ലതീ ഹലക്കക്കും വല്ലദീനും കബലിക്കും അല്ലക്കും തത്തക്കൂൻ എന്ന ആയത്തിൽ വളരെ വ്യക്തമാണ് നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച സ്രഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ഇത് പറഞ്ഞതോടു കൂടി ഈ വിഷയത്തിൽ മറ്റൊരു അവ്യക്തതയ്ക്ക് പിന്നീട് സാധ്യതയില്ല ഞാൻ ആരാധിക്കണം എന്നെ ആരാണോ സൃഷ്ടിച്ചത് എൻ്റെ ആരാണോ സൃഷ്ടിച്ചത് അവന് അവൻ ഏകനായ അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച അപ്പോൾ അവനോട് മാത്രം നമ്മൾ സങ്കടങ്ങൾ പറയുക എന്നുള്ളതാണ് അത് വർഗീയതയോ വിഭാഗീയതയോ ഒന്നും ഇല്ലാത്ത ആശയം പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ ഇന്ന് ഈ തൗഹീദിനെ ഇസ്ലാമിൻ്റെ ഈ തൗഹീദിനെയാണ് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പമുള്ള സങ്കീർണതയുള്ള ഒരു വിഷയമായി ഇന്ന് പലപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പിശാച്ചിൻ്റെ ഒരു വിജയമാണ് കാരണം തൗഹീദ് പഴച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കത്തിജ്വലിക്കുന്ന നരകാഗിനിയാണുള്ളത് അയാൾ ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും പിന്നീട് പാഴായി പോകുമെന്ന് വിശുദ്ധ കുറാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ആശയക്കുഴപ്പം ഉണ്ടാക്കുക ഈ വിശ്വാസ കാര്യത്തിൽ തന്നെയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതുണ്ട് അള്ളാഹുവിനോട് മാത്രം ആരാധിക്കണമെന്ന് ഈ ആശയം പറയുമ്പോഴെല്ലാം ഇന്ന് പൊതുവെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പലപ്പോഴും ഉയരാറുള്ള ഒരു ചോദ്യം എന്താ അള്ളാഹുവിൻ്റെ കൂടെ മഹാന്മാരെയും മഹത്തുക്കളെയും അതുപോലെയുള്ള ആളുകളെയൊക്കെ ഒന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം ബദിനീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം അതുപോലെ തന്നെ മൊഹിദ്ദീൻ ഷെയ്ക്കെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം അതിന് പ്രശ്നമുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം അത് ഒരിക്കലും പാടില്ല കാരണം അള്ളാഹുവിനെ വിളിക്കുന്നതുപോലെ അള്ളാഹുവിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പടപ്പുകളിൽ നിന്ന് ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും അതിന് ന്യായങ്ങൾ പറയാറുള്ളത് പോലെ മറ്റൊരു അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചു കൊണ്ട് വിളിച്ചാലല്ലേ അത് തെറ്റാവുകയുള്ളൂ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഇത് മറിച്ച് ഇവരല്ലാഹുവിൻ്റെ അടിമകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് അള്ളാഹു കൊടുത്ത ഒരു കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നേരിട്ട് അടുക്കാൻ കഴിയാത്ത കഴിയാത്തൊരു സാധുവായ ആളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഈ അള്ളാഹുവിനോട് സമീപസ്ഥരായ ആളുകളെ ഇടയിൽ നിർത്തിക്കൊണ്ട് അവരോട് പറയുകയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതിൽ നിന്ന് പലപ്പോഴും ആളുകൾ ഈ തെറ്റി മാറാറുള്ളു വഴുതി മാറാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയം ജനങ്ങളെ കൃത്യമായി ബോധിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ് പിന്നീട് മറ്റൊരു ന്യായീകരണം പറയാറുള്ളത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെ മറ്റുള്ളവരെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് സഹായ ഒരിക്കലും പ്രാർത്ഥനയല്ല എന്നതാണ് യഥാർത്ഥത്തിൽ സഹായം ചോദിക്കുക എന്നത് അള്ളാഹ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെ നമ്മൾ ആരോട് സഹായം അർത്ഥിച്ചാലും അത് പ്രാർത്ഥനയാണ് അതിൽ അഭിബാധത്താണ് അത് ഒരിക്കലും തന്നെ മറ്റു ശക്തികൾക്കോ വ്യക്തികൾക്കോ ചെയ്യാൻ പാടുള്ളൂ അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അള്ളാഹുനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ആ നിലക്കുള്ള സഹായാർത്ഥന ചെയ്യാൻ പാടുള്ളൂ അതിനാണ് ഇസ്തിഹാസ എന്ന് പറയുന്നത് ആ ഇസ്തിഹാസ അള്ളാഹുവിനോട് മാത്രം വ അർബുദു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് ആ സഹായതായിട്ട് അള്ളഹാനോട് മാത്രമേ പാടുള്ളൂ അതല്ലാതെ സാധാരണ ജനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയോ വാങ്ങുകയോ പറയുകയോ കൊടുക്കുകയോ ചെയ്യുന്നത് ഇതൊരിക്കലും അതിൻ്റെ പരിധിയിൽ വരുന്നില്ല പക്ഷെ ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷ കൺഫ്യൂഷനാക്കിക്കൊണ്ട് സാധുക്കളായ ആളുകളുടെ ഈമാൻ തെറ്റിപ്പോകുന്ന ധാരാളം സന്ദർഭങ്ങൾ ഖേദകരമെന്ന് പറയട്ടെ അതിന് വിശുദ്ധ കുർഹാനിൻ്റെ ആയത്തുകളെയാണ് പലപ്പോഴും ദുർവ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആയത്തുകൾ അങ്ങനെ ദുർവ്യാഖ്യാനിക്കുകയും ആ ദുർവ്യാഖ്യാനം കേട്ടുകൊണ്ട് ഞങ്ങൾ ഈ ചെയ്യുന്നതിന് ആയത്തുണ്ട് തെളിവുണ്ട് ഹതീസുണ്ട് എന്നൊക്കെ വിശ്വസിച്ച് ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട് ഇവിടെ എന്താണ് നമ്മുടെ ദൗത്യം ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് അപ്പോൾ പലരോടും ഈ യാഥാർത്ഥ്യം നമ്മൾ പുസ്തകത്തിലൂടെയും ലഘുലേഖയിലൂടെയും ക്ലാസ്സിലൂടെയും ഒക്കെ വിശദീകരിക്കുമ്പോഴും പല ആളുകൾക്കും പിന്നെയും അതിനൊരു സംശയം ഇങ്ങോട്ട് ചോദിക്കാനുണ്ടാവും അപ്പോൾ അവിടെയാണ് മുഖാമുഖത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നേരിട്ട് പണ്ഡിതന്മാരുടെ ഈ വിഷയത്തിൽ ധാരണയുള്ള പണ്ഡിതന്മാരോട് ഏത് സാധാരണക്കാരനും നേരിട്ട് സംഭാഷണം നടത്താൻ അതൊരു വാക്ക് എന്ന നിലക്കല്ല ജയപരാജയം എന്ന നിലക്കല്ല ആരെയെങ്കിലും തോൽപ്പിക്കുക എന്ന നിലക്കല്ല മറിച്ച് ഇത് ദീനിൻ്റെ കാര്യമാണ് നാളെ പരലോകത്ത് രക്ഷ കിട്ടേണ്ട കാര്യമാണ് അതുകൊണ്ട് അതിലുള്ള യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങളെന്ത് തെറ്റുകൾ എന്ത് ശരിയേത് എന്ന് കൃത്യമായി ചോദിച്ചറിയാം അത് പണ്ഡിതന്മാരോട് ചോദിച്ചറിയാം അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം അതിനുവേണ്ടിയാണ് മുഖാമുഖങ്ങൾ നടത്തുന്നത് ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ഓൺലൈനിലൂടെ മാത്രമേ നിർവഹിക്കാൻ കഴിയുള്ളൂ അലഹമ്മില്ല ഈ കഴിഞ്ഞ കാലയളവിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യൂത്ത് വിങ് വിസ്ഡം യൂത്ത് ഈ വിഷയത്തിൽ നല്ല മുന്നേറ്റം നടത്തി ഒരുപാട് മുഖാമുഖങ്ങളിലൂടെ ആ കാര്യം നിർവഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ട് വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലൂടെ അടുത്ത ഒരു വിഷയം തിരഞ്ഞെടുത്തുകൊണ്ട് മുഖാമുഖം നടത്തുകയാണ് എന്നാൽ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഈ പറഞ്ഞത് തന്നെയാണ് ഇസ്തുവാസ ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന കുട്ടാനിക വചനങ്ങൾ എന്നതാണ് അതിൻ്റെ വിഷയം അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ ആ പ്രോഗ്രാം ആദ്യാവസാനം കേൾക്കുക നിങ്ങൾക്കുള്ള സംശയങ്ങൾ അതിൽ ഉന്നയിക്കുക എന്നിട്ട് നിവൃത്തി വരുത്തുക എന്നിട്ട് പ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായി മാറുക മഹാന്മാരെയും മഹത്തുക്കളെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം അവരെ ആരെയും എഴുത്തി കാണിക്കേണ്ട കാര്യമില്ല പക്ഷേ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം അവരോട് ചോദിക്കുക അള്ളാഹുവിനോടൊപ്പം അവരെ കൂടി വിളിക്കുക അത് ഒരിക്കലും തന്നെ ശരിയല്ല അത് നമ്മുടെ അമലുകൾ മുഴുവനും ബാത്തിലായി പോകുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക ഇതിൽ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്താണ് ഇസ്താസ അതിന് ഇവിടെ വിവക്ഷിക്കപ്പെടുന്ന അതിന് പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന വേണ്ടി വ്യാഖ്യാനിക്കപ്പെടുന്ന ഖുറാനി വചനങ്ങളുടെ യഥാർത്ഥ നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ലൊരു സുവർണാവസരമാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി ആ പ്രോഗ്രാം ആദ്യ അവസാനം വീക്ഷിക്കുക ഈ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് ധാരാളം ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് ഈ സത്യം ആളുകളിലേക്ക് എത്തിച്ച് സത്യം സത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടി തോഷയിതോടുകൂടി മരണപ്പെട്ട് നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കണം അത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം മറ്റ് നിലക്കുള്ള യാതൊരു വാക്കു തർക്കങ്ങളോ ജയപരാജയങ്ങളോ സംവാദങ്ങളോ ഒന്നുമല്ല മറിച്ച് എല്ലാവർക്കും സ്വർഗ്ഗം ലഭിക്കണം അതിന് യഥാർത്ഥ തോഷയിത് ഉൾക്കൊള്ളണം അതിൻ്റെ സത്യം ആളുകൾക്ക് അറിയിച്ചു കൊടുക്കണം എന്ന ലക്ഷ്യമാണ് ഈ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വെബർക്കാത്തു